പ്രിയപ്പെട്ടവരെ നിരപരാധികളുടെ മേൽ കുറ്റം ചുമത്തരുത്, ചുമത്തരുത്. നിന്റെ തലമുറ പോലും തലമുറകൾ തലമുറകൾ അതില്ലാതെ ഇന്ന് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ ദൈവം ഈ വചനമിരുന്ന് ഒരുക്കുന്നു. ഇന്ന് അതിനൊരു എന്നേക്കുമായി ഒരു തീർപ്പ് കാണുക. കർത്താവ് ഇന്ന് വിളിക്കുന്നു, യേശുവേ സ്തോത്ര, ദൈവമേ സ്തോത്ര, പരിശുദ്ധനെ സ്തോത്ര, യേശുവേ ആരാധന, ദൈവമേ ആരാധന, പരിശുദ്ധനെ ആരാധന, കരുണയുള്ള ദൈവമേ ആരാധന, യേശുവേ ആരാധന, ദൈവമേ ആരാധന, യേശുവേ സ്തുതി, ദൈവമേ സ്തുതി, യേശുവേ സ്തോത്ര, യേശുവേ സ്തോത്ര, ദൈവമേ സ്തോത്ര, യേശുവേ സ്തോത്ര, ദൈവമേ ആരാധന, യേശുവേ ആരാധന, ദൈവമേ ആരാധന, ദൈവമേ ആരാധന. പ്രിയപ്പെട്ടവരെ, പാപത്തിന് പ്രതി പശ്ചാത്താപവും പാപ പരിഹാരവുമാണ് പാപത്തിന്റെ പ്രതി. അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടണമെങ്കിൽ അഴമേറിയ അനുതാപവും അനുതപിക്കണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ജ്ഞാനം വേണം. അനുതാപവും പാപ പരിഹാരവുമാണ് യേശുവേ സ്തോത്ര, ദൈവമേ സ്തോത്ര, യേശുവേ സ്തോത്ര. എത്ര വലിയ സോപ്പിട്ട് തേച്ചാലും പ്രിയപ്പെട്ടവരെ ഇതുമായില്ല. വളരെ വ്യക്തമായിട്ട് ജെറമിയാ പ്രവാചകന്റെ പുസ്തകം, ജെറമിയാ പ്രവാചകന്റെ പുസ്തകം 2:22. എങ്ങനെ നീ ദുഷിച്ച് കാട്ടുമുന്തിരിയായി തീർന്നു, എത്രയേറെ താളിയും കാരവും തേച്ചു കുളിച്ചാലും നിന്റെ പാപക്കറ എന്റെ മുമ്പിൽ ഉണ്ടായിരിക്കും എന്ന് ദൈവം. എത്രയേറെ കാരവും താളിയും കാരവും, പെണ്ണുങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. എത്രയേറെ താളിയും കാരവും തേച്ചു പിടിപ്പിച്ചാലും നിന്റെ പാപം എന്റെ മുമ്പിൽ എന്റെ മുമ്പിൽ ഉണ്ടായിരിക്കും. അപ്പൊ അത് ചുമ്മാ തേച്ചു കളയാൻ സാധിക്കുന്ന കാര്യം അല്ല. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് കാലത്ത് പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്ന പാപം എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ വലിയ പാപമാവില്ല, പക്ഷേ നിസ്സാരമായി കരുതുന്ന പാപം എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ പാപമായിരിക്കും. ഒരു നിരപരാധിയുടെ മേൽ കുറ്റം ചുമത്തിയാൽ വീഴില്ല, ദൈവം വീഴില്ല. നീ സഹായിക്കാൻ നിനക്ക് സാധിച്ചില്ലെങ്കിൽ ഉപദ്രവം ചെയ്യരുത്. ഉപദ്രവം ചെയ്താൽ തലമുറകൾ ദുഃഖിക്കേണ്ടി വരും. യേശുവേ, ഇന്ന് നീ ധനികനായിരിക്കും, ദരിദ്രനാകാൻ നേരമൊന്നും എടുക്കില്ല, എടുക്കില്ല. ഒരാൾ ഗൾഫിലിരുന്ന് 18 ലക്ഷവുമായിട്ട് വന്നുകൂടാ, 18 ലക്ഷവുമായിട്ട് വന്നു. അവസാനമാണ് ഇവിടെ വന്നത്, 18 ലക്ഷവുമായിട്ട് വന്നു. 18 ലക്ഷത്തോടെ ഒരു സമ്പത്തും കൂടെ കൂട്ടിക്കൊണ്ടു വന്നു. എന്ത് സമ്പത്ത്? കൈയും കാലും സ്തംഭന. അതുമായിട്ടാണ് ആള് 18 ലക്ഷവുമായിട്ട് വന്നത്. അപ്പൊ അയാൾ വിചാരിച്ചു, ഓ 25,000 രൂപ എടുത്ത് അപ്പോൾ ആശുപത്രി പോയ ഈ സ്തംഭന എല്ലാം കടാന്ന് മാറ്റു. അവിടെ ഒരു കീറ്, ഇവിടെ ഒരു കീറ്, ഇവിടെ ഒരു കീറ്, സംഗതി തീർന്നു വിചാരിച്ചു. ബോംബെയിൽ പോയി, ബാംഗ്ലൂർ വലിയ ആശുപത്രി പോയി, അടുത്ത് അപ്പോളോ ആശുപത്രി പോയി, ഈ മെഡിക്കൽ കോളേജിൽ കിടന്ന് വീണ്ടും തിരിച്ച് ബാംഗ്ലൂരിൽ പോയി, വീണ്ടും ഡൽഹി അതിലെ ആശുപത്രി പോയി, വീണ്ടും നേരെ തിരിച്ചു വന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും വന്നു. വീണ്ടും വന്ന് ഇങ്ങനെ ചുറ്റിക്കിറങ്ങി ചുറ്റിക്കിറങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ 18 ലക്ഷത്തിലെ 10 ലക്ഷം തീർന്നു. ഇവിടെ വന്നപ്പോൾ പുള്ളിക്ക് രോഗം മാറിയതിലല്ല ദുഃഖം, രോഗം മാറാത്തതിലല്ല ദുഃഖം, പിന്നെ എന്തോന്ന് പോയതിൽ ദുഃഖം. 10 ലക്ഷം പോയി, 10 ലക്ഷം പോയി. ഞാൻ പറഞ്ഞ് ഈ 18 ലക്ഷം ഒന്ന് ഈ മനസ്സിരിക്കുന്നില്ലേ, ആദ്യം അതെടുത്ത് മാറ്റാതെ ഈ അനുഗ്രഹം പറഞ്ഞു, ഒരു രോഗസൗഖ്യം കിട്ടില്ല, ഒരു രോഗസൗഖ്യം കിട്ടില്ല. 18 ലക്ഷം ഇപ്പം പതുക്കെ ചുരുങ്ങി 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 ചുരുങ്ങി. ഒരിക്കൽ ഒരു പിള്ള കല്യാണം കഴിക്കുന്നതിന് 3 വർഷത്തിന് മുമ്പ്, എനിക്ക് കല്യാണം നടക്കുമല്ല, അപ്പം എൻ്റെ പിള്ളയ്ക്ക് ഞാൻ നല്ല ജോഡി ഉടുപ്പുണ്ടാക്കണമെന്ന് പറഞ്ഞ് ഉടുപ്പുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഉടുപ്പുണ്ടാക്കിയിരുന്നു 3 വർഷം കഴിഞ്ഞ് ബീറോ നിറച്ച് 100 കണക്കിന് കൊച്ചു പിള്ളയ്ക്ക് ഉള്ള ഉടുപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ച് സന്തോഷമായിട്ട് കല്യാണം കഴിച്ച്. കല്യാണം കഴിച്ചിട്ട് 3 വർഷം കഴിഞ്ഞിട്ടും പിള്ളയില്ല. പിള്ളയ്ക്ക് ഇത്രയും ഉടുപ്പുണ്ടാക്കി ഇവിടെ വന്നിരുന്നത്. ഞാൻ പറഞ്ഞു, ഈ ബീറോയിലിരിക്കുന്ന പിള്ളയുടെ ഉടുപ്പെല്ലാം കൊണ്ട് മറ്റേ പിള്ളേർക്ക് കൊണ്ടുകൂടെ നിന്റെ
കുതിരത്തിൽ കുഞ്ഞ് ജന്മം നൽകുക. നിന്റെ കുതിരത്തിൽ കുഞ്ഞിന് കിട്ടും, കുഞ്ഞ് കിട്ടുക. അത് ഈ ബീറോയിലുള്ള നിന്റെ പദ്ധതി അനുസരിച്ചല്ല എൻ്റെ ദൈവം ജീവൻ തരുന്നത്. എൻ്റെ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ആദ്യം മനസ്സ് സ്വസ്ഥമാകുക, ബീറോ ഒഴിഞ്ഞു പോട്ട്, നിന്റെ മനസ്സിൽ നിന്ന് 18 ലക്ഷം മാറ്, നിന്റെ കയ്യും കാലും സുഖപ്പെടും. യേശുവേ സ്തോത്രം, യേശു ആരാധന, ദൈവമേ ആരാധന, പരിശുദ്ധനെ ആരാധന, യേശുവേ സ്തോത്രം. Praise the Lord. Yeshua stotra. Yeshua stuti. Yeshua stuti. Yeshua stuti. Adana bimbam. Adana bimbam. Bimbaradhana edu paranju idanu. Edu 18 laksham ninde ullil irikku nadathollam kaalam ninakku rogasaukhyam undu. Adana bimbam. Adana nerathu paranju purappattu pusthakathil valare vyaktamayittu paranjirikkunna നാലാമത്തെ വാക്യം, 20-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ബിംബം ആരാധന അല്ല, അടയാളങ്ങളെ നോക്കി ദൈവത്തെ മനസ്സിലാക്കുന്നതല്ല അത്. നിന്റെ മനസ്സിൽ ഈ ദൈവത്തിന്റെ ബിംബം ഇങ്ങനെ കയറിയിരിക്കുന്നു, ഇത് കയറിയിരിക്കുന്നിടത്തോളം കാലം ദൈവത്തെ നിനക്ക് കാണാൻ പറ്റില്ല. ഇതിങ്ങനെ മറഞ്ഞിരിക്കും, മറഞ്ഞിരിക്കും, ദൈവത്തെ കാണേ. ശ്രീ സ്തോത്ര, ദൈവമേ സ്തോത്ര, ദൈവമേ സ്തോത്ര.